ഹേ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കനുപ്രിയയിലെ ഇതിഹാസ് എന്ന പാട്ടിലെ ഏക് പ്രശ്ന എന്നുള്ള കവിതയാണ്. ഏക് പ്രശ്ന. അച്ഛാ മേരേ മഹാൻ കനു, മാൻ ലോ കി ക്ഷണ ഭർ കോ മേ യഹ സ്വീകാർ കർ ലൂ കി മേരേ യേ സാരേ തന്മയതാ കെ ഗഹരേ ക്ഷണ സിർഫ് ഭാവാവേശ് ഥേ സുകോമൽ കൽപ്പനായേ ഥീ രംഗേ ഹുവെ അർത്ഥഹീൻ ആകർഷക് ശബ്ദ ഥേ. അപ്പോ രാധ പറയാണ്, ഒരു നിമിഷത്തേക്ക് ഒന്ന് വിചാരിക്കൂ, ഞാൻ ഇതെല്ലാം സ്വീകരിച്ചു എന്ന്. എന്താണ് സ്വീകരിച്ചത്? കി മേരെ യേ സാരേ തന്മയതാ കെ ഗഹരേക്ഷൻ, നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സും. സിർഫ് ഭാവാവേശ് ഥേ, വെറും ഒരു ആവേശം അല്ലെങ്കിൽ വികാരത്തിന്റെ പുറത്തുണ്ടായ, വികാരങ്ങളുടെ പുറത്തുണ്ടായ കാര്യങ്ങൾ മാത്രമാണെന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ സമ്മതിച്ചു എന്ന് കരുതു. സുകോമൽ കൽപ്പനായേ ധി രംഗേ ഹുവേ അർത്ഥഹീൻ ആകർഷക് ശബ്ദത്തെ. സുകോമൽ കൽപ്പനായി എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ ആയിരുന്നു. രംഗേ ഹുവേ കളർഫുൾ ആയിട്ടുള്ള, അർത്ഥഹീൻ അർത്ഥമില്ലാത്ത ആകർഷകമായ ശബ്ദ വാക്കുകൾ മാത്രമായിരുന്നു എന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ അംഗീകരിക്കുന്നു എന്ന് കരുതുക. മാൻ ലോ കി ക്ഷണ ഭർ കോ മേ യഹ സ്വീകാർ കർ ലൂ കി പാപ പുണ്യ ധർമാധർമ്മ ന്യായ ദണ്ഡ ക്ഷമാശീൽ വാല യഹ തുംഹാര യുദ്ധ സത്യ ഹെ. അപ്പോ ഒരു നിമിഷത്തേക്ക് ഞാൻ ഇത് സമ്മതിക്കുന്നു എന്ന് നീ വിശ്വസിക്കൂ. കി പാപ പുണ്യ, പാപവും പുണ്യവും, ധർമാധർമ്മ, ധർമ്മവും അധർമ്മവും, ന്യായ ദണ്ഡ്, ന്യായവും ദണ്ഡ് എന്ന് വെച്ചാൽ പണിഷ്മെന്റും, ക്ഷമാശീൽ വാല ക്ഷമാശീലമുള്ള, യ തുംഹാര യുദ്ധ സത്യ ഹെ, നിന്റെ ഈ യുദ്ധം സത്യമാണെന്ന് ഞാൻ ഒരു നിമിഷത്തേക്ക് അംഗീകരിക്കുന്നു എന്ന് കരുതു. തോ ബി മേ ക്യാ കരൂ കനു, എന്നാലും ഞാൻ എന്താണ് ചെയ്യുക. മേ തോ വഹി ഹു തുംഹാരി ബാവരി മിത്ര ജിസേ സദാ ഉത്നാ ഹി ഗ്യാൻ മില ജിത്നാ തുംനെ ഉസേ ദിയാ ഹെ. പക്ഷേ ഇതെല്ലാം ഞാൻ ഒരു നിമിഷത്തേക്ക് അംഗീകരിച്ചാലും എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിന്റെ അതേ മണ്ടിയായ ബാവരി, മണ്ടിയായ ക്രേസി ആയിട്ടുള്ള അതേ കൂട്ടുകാരി തന്നെയാണ്. ജിസേ സദാ ഉത്നാ ഹി ഗ്യാൻ മിലാ ഹെ ജിത്നാ തുംനെ ഉസേ ദിയാ ഹെ. അവൾക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഗ്യാൻ, നോളജ് എന്ന് പറയുന്നത് നീ അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ്. നിന്റെ അതേ കൂട്ടുകാരിയാണ് ഞാൻ. ജിത്ന തുംനെ മുജേ ദിയാ ഹെ അഭി തക് ഉസേ പൂരാ സമേറ്റ് കർ ബി ആസ് പാസ് ജാനേ കിത്നാ ഹെ തുംഹാരേ ഇതിഹാസ് കാ ജിസ്കാ കുച്ച് അർത്ഥ മുജേ സമജ് നഹി ആതാ ഹെ. ഇനി ജിത്നാ തുംനെ മുജേ ദിയാ ഹെ അഭി തക്, നീ എനിക്ക് ഇതുവരെ എന്തെല്ലാം തന്നിട്ടുണ്ടോ, ഉസേ പൂരാ സമേറ്റ് കർ ബി, അതിനെ മൊത്തം കളക്ട് ചെയ്തിട്ടും ആസ് പാസ് ജാനേ കിത്നാ ഹെ തുംഹാരേ ഇതിഹാസ് കാ ജിസ്കാ കുച്ച് അർത്ഥ മുജേ സമജ് നഹി ആതാ ഹെ. എന്നിട്ടും ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടും എന്റെ ചുറ്റും ഒരുപാട് നിന്റെ ചരിത്രത്തിന്റെ താളുകളുണ്ട്, നിന്റെ ചരിത്രത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ എന്നെ ചുറ്റുമുണ്ട്. ജിസ്കാ കുച്ച് അർത്ഥ മുജേ സമജ് നഹി ആതാ, എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അങ്ങനെ മനസ്സിലാകാത്ത നിന്നെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ എന്റെ ചുറ്റും ഉണ്ട്. അപ്നി ജമുന മേ ജഹാ ഗണ്ടോ അപ്നേ കോ നിഹാരാ കർത്തി ധീ മേ, യമുനയില് മണിക്കൂറുകളോളം എന്നെ തന്നെ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. വഹാ അബ് ശസ്ത്രോ സേ ലതി ഹുയി അഗണിത് നൗകാവോ കി പങ്ക്തി റോസ് റോസ് കഹാ ജാതി ഹെ. അന്ന് ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്നിരുന്ന ആ യമുനയില്, യമുന നദിയിലൂടെ ഇന്ന് ഒരുപാട് അഗണിത് ന്യൂമറസ് ഒരുപാട് നൗകായും വഞ്ചികള്, വഞ്ചികളുടെ ഒരു നിര തന്നെ പങ്ക്തിയ റോസ് റോസ് കഹാ ജാതി ഹെ, എന്നും എവിടേക്കാണ് പോകുന്നത്. അതും ഈ വഞ്ചികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അബ് ശസ്ത്രോ സേ ലതി ഹുയി നോകായാണ്, ശസ്ത്രം എന്താണ്, വെപ്പൻസ് ആണ്, ആയുധങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് വഞ്ചികൾ ഇന്ന് യമുന നദിയിലൂടെ എവിടേക്കാണ് പോകുന്നത്. ധാരാ മേ ബഹ ബഹകർ ആതെ ഹുയെ ടൂട്ടെ രഥ ജർജർ പതാകായി കിസ്കി ഹെ. ഈ യമുനയുടെ ഒഴുക്കിലൂടെ ഒഴുകി വരുന്ന തകർന്ന രഥങ്ങളും തകർന്നു പോയ പതാകകളും എല്ലാം ആരുടെയാണ്. ഹാരി ഹുയി സേനായി ജീതി ഹുയി സേനായി നബ് കോ കപാത്തെ ഹുയെ യുദ്ധ ഘോഷ ക്രന്ദൻ സ്വർ ഭാഗ്യ ഹുയെ സൈനികോ സേ
सुनी हुई अकल्पनीय अमानुषिक घटनाएं युद्ध की, क्या ये सब सार्थक है? अब हारी हुई सेनाएं, पराजयपेट सेनगले, विजयिच्च सेनगले, अदुपोले नभ को कपाते हुए, नभ नु चेन्याले आकाशम, आकाशते विरपिक्कुन्न युद्धघोष, युद्धघोषम भागे हुए सैनिकों से सुनी हुई अकल्पनीय अमानुषिक घटनाएं युद्ध की, क्या ये सब सार्थक है? अदुपोले ई युद्धभूमियिल निन्नुम ओडी रक्षपेट्ट सैनिकरुडे സൈനികരെ പറഞ്ഞിട്ടുള്ള സങ്കൽപ്പിക്കാനാകാത്ത അമാനുഷികമായ ഘട്ടനായി സംഭവങ്ങള്, യുദ്ധത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങള്, ഇതെല്ലാം സാർത്ഥകമാണോ? ഇതിനെല്ലാം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് രാധ ചോദിക്കുകയാണ്. ചാരോ ദിശാവും സേ ഉത്തർ കോ ഉഡ് ഉഡ്കർ ജാത്തെ ഹുയേ ഗ്രിദ്ദോ കോ ക്യാ തും ബുലാത്തെ ഹോ ജേസേ ബുലാത്തെ ഥേ ഭട്ക്കി ഹുയി ഗായോ കോ. എന്നിട്ട് രാധ ചോദിക്കുകയാണ്, നാല് ഡയറക്ഷൻസിൽ നിന്നും വരുന്ന ഉത്തർക്ക് ഓർ ഉഡ് ഉടുക്കർ ജാത്തെ ഹുയെ, നോർത്തിലേക്ക് നോർദേൺ ഡയറക്ഷനില് പറന്നു പോകുന്ന ഗ്രിദ് പരുന്തുകളെ എല്ലാം നീയാണോ വിളിക്കുന്നത്? ജേസി ബുലാത്തെ ഥേ ബട്ക്കി ഹുയി ഗായോക്കോ, പണ്ട് ഇങ്ങനെ വഴി തെറ്റിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന പശുക്കളെ വിളിച്ചിരുന്നത് പോലെ ഇന്ന് ആ പരുന്തുകളെയെല്ലാം നീയാണോ വിളിക്കുന്നത്? ജിത്നി സമജ് തുംസേ അബ് തക് പായി ഹെ കനു ഉത്നി ബട്ടോർ കർബി കിത്ന കുച്ച് ഹെ ജിസ്കാ കോയി ബി അർത്ഥ മുജേ സമജ് നഹി ആതാ ഹെ. അപ്പൊ രാധ പറയാണ്, ജിത്നി സമജ് തുംസേ അബ് തക് പായി ഹെ കനു, ഇത്രയും നാളെ നിന്നിൽ നിന്നും കിട്ടിയ അറിവ് വിവേകം കൊണ്ട്, ഉത്നി ബട്ടോർ കർബി അതെല്ലാം ലഭിച്ചിട്ടുകൂടി, കിത്ന കുച്ച് ഹെ ജിസ്കാ കോയി ബി അർത്ഥ മുജേ സമജ് നഹി ആതാ, ഇതെല്ലാം ഇത്രയും അറിവ് നിന്നിൽ നിന്നും നേടി ൂടി എനിക്ക് ഇന്നും മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അർജുൻ കി തര കബി മുജേ ബി സംജാദോ സാർത്ഥക്ത ഹേ ക്യാ ബന്ധു. അപ്പോ രാധ പറയാണ്, അർജുനെ പറഞ്ഞു മനസ്സിലാക്കിയതുപോലെ എന്നെങ്കിലും എനിക്കും കൂടി പറഞ്ഞു മനസ്സിലാക്കി തരൂ സാർത്ഥകത എന്താണ് എന്ന്. മാൻ ലോ കി മേരി തന്മയത കെ ഗഹരേ ക്ഷൺ രംഗേ ഹുയേ അർത്ഥഹീൻ ആകർഷക് ശബ്ദ ഥേ തോ സാർത്ഥക് ഫിർ ക്യാ ഹേ കനു. അപ്പോ രാധ പറയാണ്, ഒരു നിമിഷത്തേക്ക് ചിന്തിക്കൂ, എന്റെ തന്മയതയുടെ ആ ഡീപ്പായിട്ടുള്ള മൊമെന്റ്സ്, ഇതുപോലെ കളേർഡ് ആയിട്ടുള്ള അർത്ഥഹീനായിട്ടുള്ള ആകർഷകമായിട്ടുള്ള വേർഡ്സ് മാത്രമായിരുന്നെങ്കിൽ സാർത്ഥകമായിട്ടുള്ളത് പിന്നെ എന്താണ് കനു? അപ്പോ ഏക് പ്രശ്നം എന്ന് പറഞ്ഞ ഈ ഒരു കവിത ഇത്രയുള്ളൂ.